സ്വരമന്ദാകിനി മോഹശതങ്ങളിൽ രാഗവും താളവും തപസിരുന്നു. അറിയോ, അറിഞ്ഞില്ലേ, ആ ഹരി രമയുമായി കവിതയും പാടി പാർക്കി കൂടെ നടക്കുകയാണ്. ഇനി ഞെട്ടിയിട്ടൊന്നും കാര്യമില്ല, ഞാനും ഒരിക്കൽ ഞെട്ടിയതാ. ഈ പറയുന്ന സത്യമാണോ? എന്റെ അമ്മയാണ്, അച്ഛനാണ്, സർവശക്ത ഗുരുവായൂരപ്പനാണ് സത്യം. അവര് പാടി, ഞാൻ കണ്ടു, അവരിനിയും പാടും. എന്താന്ന് വെച്ചേ, അളിയനെ മാത്രം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പ്രേമിക്കണമെന്ന് പറഞ്ഞ കഷ്ടമല്ലേ, അവനെയും ഏതെങ്കിലും ഒരു തീർന്ന് പ്രേമിച്ചോട്ടെ. ഗോപസാറിനൊരു ഫോൺ ആണോ? പെണ്ണ പെണ്ണ് അളിയ പെണ്ണിന്റെ ഫോൺ. അതൊന്ന് വേഗം പാടും, ഇപ്പോഴത്തെ ഫോൺ വിശ്വസിക്കാൻ ഒക്കില്ല, പെട്ടെന്ന് കട്ടാവും. ഹലോ, അതൊന്ന് വേഗം പാടും, ഇതിപ്പം അല്ല ഇവിടെ പറഞ്ഞ. ഹലോ ഹലോ, യെസ് ഗോപൻ ഹിയർ. ആരെ? രാജമ്മയോ? ഞാനാണ്. എന്താ ഗോപനോട് വഴക്കാണോ? എന്തിനാണ് ഈ സമയത്തൊക്കെ ഫോൺ ചെയ്യുന്നത്? മനുഷ്യന് വേറെ ജോലി ഇല്ലാത്ത പോലെ. എന്താ ഗോപൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്? മനസ്സില്ലാഞ്ഞിട്ട് നിന്റെ സൗന്ദര്യ പടക്കം കണ്ടിട്ടേ നിന്റെ പുറകെ വാലുമായിട്ട് നടക്കാനേ എനിക്ക് സൗകര്യമില്ല. മോളെ, ഞാനെന്താ തെറ്റ് ചെയ്തത്? ഹോട്ടലേക്ക് വിളിച്ചപ്പോ വരാത്തതിനാണോ? എന്റെ പൊന്നു ഗോവ, അങ്ങനെയൊക്കെ വരുന്ന തെറ്റല്ലേ? വേണ്ടടി, നീ വരണ്ട. ഞാൻ വിളിക്കുന്നിടത്ത് വന്നാലേ നിന്റെ ചാരിത്രം അങ്ങ് നശിച്ചു പോകത്തില്ലയോ. ചുമ്മാ പോടി, മനുഷ്യനെ മനക്കെടുത്താതെ. ഓ ആ, ഹലോ ഹലോ, എന്താണോ ഇങ്ങനെ ചൂടായത്? അതൊക്കെ ഒരു ടെക്നിക്ക് അല്ലേടേ. എന്ന് വെച്ചാ? ചില പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാ, അവർക്ക് ഇടക്കിടക്ക് തല്ലുകൊള്ളണം, അല്ലെങ്കിൽ കുറെ ചീത്ത കേൾക്കണം. കിക്ക് എ ഗേൾ, ഷീ വിൽ ലവ് യു. ലവ് എ ഗേൾ, ഷീ വിൽ കിക്ക് യു. അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് അവളുടെ സങ്കല്പത്തിലെ കാമുകൻ. പ്രസ്തുത പെണ്ണിനോട് ഈ ടെക്നിക്കേ പറ്റൂ. എടാ ഭയങ്കരാ, അളിയനൊക്കെ എങ്ങനെ പഠിച്ചു? ഇത് ജന്മസിദ്ധമായ ഒരു വാസനയാണ്. അതെ അതെ അതെ, പാട്ട്, ചിത്രം വരയ്ക്കൽ എന്നിവ പോലെ ഒരു കഴിവാണ് പ്രേമിക്കൽ. മനസ്സിലായോ? പന്ത്രണ്ട് രൂപ ബസ് സ്റ്റാൻഡിൽ ഇതുവരെ വരുന്നതിന് 12 രൂപ. നിന്റെ വേല കഴിഞ്ഞു വെച്ചേ, മര്യാദക്ക് കാശ് തന്നിട്ട് പോണേ. എന്തൊരു കഷ്ടമായി പോയി. എന്താടാ ആ കൊച്ചു പെണ്ണ് നീ ചീത്ത പറഞ്ഞല്ലോ. അളിയൻ വിഷമിക്കാതെ, അരമണിക്കൂർ കഴിയുമ്പോ അവളുടെ ഫോൺ വീണ്ടും വരും. എങ്ങനറിയാം? അതാണ് അതിന്റെ മനഃശാസ്ത്രം. അവൾക്കിനി സ്വസ്ഥത കിട്ടൂല. അവളുടെ ഫോൺ ആയിരിക്കും അല്ലേ? സാറിന്റെ വീട്ടിൽ സാറിന് ചേച്ചി വന്നിരിക്കുന്നു. അയ്യോ, അതെന്റെ ചേച്ചിയല്ല, അവളെന്റെ മുറപ്പെണ്ണ. നിന്നിപ്പോ അറിയാം, അവളെ കാശിന്റെ കണക്ക് വയ്ക്കും. അതൊന്നും കുഴപ്പമില്ല, നീ കോമ്പോസിഷൻ ബുക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അതെ അതെ, കോമ്പോസിഷൻ. ഒരു കാര്യം, ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്, ബുക്ക് പഠിക്കാണെന്നെങ്കിലും വിചാരിച്ചോളൂ. ചെല്ലു ചെല്ലു, ഷർട്ട് വിളിച്ചിട്ടുണ്ട്. നാറുവോ? അതൊന്നും അറിയാം, നീ ഷർട്ട് എടുത്തിട്ട് പോകും. അതെ, ഷർട്ട് എന്താ കേട്ടാ? എന്റെ തലയല്ലേ. അമ്മാവ, ഞാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു, അപ്പഴാ പയ്യൻ വന്ന് പറഞ്ഞു നിങ്ങൾ വന്നിരിക്കുന്നെന്ന്. ഇതാണോ പഠിച്ചോണ്ടിരിക്കുന്നത്? അച്ഛാ, ഇത് സിനിമാ മാസിക. സിനിമാ മാസിക. അയ്യോ മാ, അത് പിന്നെ കെമിസ്ട്രി ബുക്കിനടുത്ത് ഫിസിക്സ് ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചപ്പോ അടുത്ത് തന്നെ ആപ്പിൾ കാർട്ട് ഇരിക്കുന്നു. ബർണാക്ഷായുടെ. ഏത് ബർണാക്ഷ? നമ്മുടെ ബർണാക്ഷ അമ്മാവാ. നമ്മൾ അപ്പൊ തോന്നി ആപ്പിൾ കാർട്ട് വേണോ അതോ ഷേക്സ്പിയറുടെ ഒഥല്ലോ വേണോ? എന്തിനു പറയുന്നെന്റെ അമ്മാവാ, ഇംഗ്ലീഷ് എടുത്ത് മലയാളത്തിന്റെ മേളി വെച്ചപ്പോ ഇങ്ങനെയായിപ്പോയി. ചേട്ടാ നോക്കാതെ അമ്മാവാ, വൃത്തികേട്. ആ പണമുള്ള ചില തന്തമാരുടെ മക്കൾ വരുന്നുണ്ട്, അവന്മാര് വാങ്ങിച്ചിട്ടാ ഇതൊക്കെ. അയ്യോ മോളെ, ആ കാശിന്റെ കണക്ക് ചോദിക്കും. എന്തിനാ 100 രൂപ വേണമെന്ന് എഴുതിയിരുന്നത്? ഈ മാസം 1-ാം തീയതി അല്ലേ 150 രൂപ അയച്ചത്? ഇനിയും കുറെ പുസ്തകങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. പിന്നെ എണ്ണ, സോപ്പ്, അലക്കുകൂലി, മുടിവെട്ടൽ, അങ്ങനെ പലതും. അച്ഛാ, എണ്ണ സോപ്പ് മേടിച്ച കണക്ക് കഴിഞ്ഞ എഴുത്തിലുണ്ടായിരുന്നില്ലേ? മൊത്തം 12 രൂപ. നീ എന്താ ആനയോ ഇത്ര സോപ്പിലാക്കാൻ? ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നത് കഴിയുന്നതും വേഗം ഇവളെ കൊണ്ട് നിന്നെ കെട്ടിക്കാനാണ്. നീ എന്റെ അനന്തരവനാകല്ലോ എന്ന് വിചാരിച്ചാണ് ഇവളെ ഞാൻ നിനക്ക് തരുന്നത്. അല്ലെങ്കിലേ ഇവളെ കെട്ടാൻ ഒരുപാട് പേരെ കിട്ടും. കിട്ടും കിട്ടും. പ്രമീളയ്ക്ക് ചൊവ്വാദോഷം ഉള്ളത് കൊണ്ടാ കല്യാണം നടക്കാൻ താമസിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞെന്ന് അമ്മ പറഞ്ഞു.
ഇവർക്ക് ചൊവ്വാ ദോഷമുള്ളതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. നീ ഒന്ന് ചൊവ്വായാ മതി. നാളെ എന്റെ ബർത്ത്ഡേയാ. അയ്യോ എപ്പോ? എടാ അവളുടെ പിറന്നാളാണ്. നീ വരണോ? വരാം. വരുമ്പോ പ്രസന്റും കൊണ്ടുവരണ്ടേ? അതിന് കാശ് തരാം. വസൂലി തരാം. എന്നാ വരാ കൂടുമോളെ. ആ ബുക്കിംഗ് ഇതാ. അമ്മാവനും മോളും ഒന്ന് പോണം. ആ അമ്മാവനും മോളും വന്നിട്ട് എന്തായി? കൊറേ ചീത്ത വിളിച്ചു, കുറച്ച് കാശും തന്നു. ആഹാ, കാശ് തന്നില്ലേ? പിന്നെ കുറെ ചീത്ത കേട്ടാൽ എന്താ കുഴപ്പം? കുഴപ്പം ഇപ്പോഴല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പണ്ടാരത്തിനെ കൊണ്ട് എന്നെ കെട്ടിപ്പിക്കണമെന്നാണ് മൂപ്പിൽസിന്റെ പരിപാടി. ഹലോ ഗോമ. ഹലോ. എന്താ സുമാരം വല്ലായിരിക്കുന്നേ? അമ്മാവും വന്നായിരിക്കും. അമ്മാവും മാത്രമല്ല മോളും വന്നു. ഇതെന്റെ കല്യാണ ഫോട്ടോ? ഇതും നോക്കിയിരുന്ന് ഭാര്യ ഓർക്കാനാണല്ലേ? അതൊരു പ്രത്യേക സുഖം തന്നെയാളെ. അവന്റെ സമയം ആ അരവിന്ദനെ കണ്ടു പഠിക്കും. പെണ്ണ് കിട്ടിയതിന് ശേഷം ഇവിടെ ഒന്ന് പഠിക്കുന്നു. പിന്നെന്താ നിനക്ക് പഠിച്ചതിന് ശേഷം പെണ്ണ് കിട്ടിയ? അല്ല, അവക്ക് ചൊവ്വാ ദോഷമുണ്ട്, അതുകൊണ്ടല്ലേ എന്നെ വിലക്ക് എടുത്തിരിക്കുന്നത്. അവളെ കെട്ടാൻ അതിന് നീ ചൊവ്വയല്ലേ? അതിന് ഈ ചൊവ്വയെ ഉള്ളോ? വേറെ ചൊവ്വായ ഉണ്ടല്ലോ ഈ നാട്ടില്. ഇത് കണ്ടോ, ഞാനും ശ്രീമതിയും കൂടിയുള്ള ഫോട്ടോ. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെന്നപ്പോ അവൾക്ക് പുതിയതായിട്ടൊരു താല്പര്യം, ഈ ഫോട്ടോ കൂടി ഇവിടെ വെക്കണമെന്ന്. അവളുടെ ഒരു ആഗ്രഹമല്ലേ, നടക്കട്ടെ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അരിയിൽ ചില മാറ്റങ്ങൾ ഞാൻ കാണുന്നു. കോളേജിലെ കുട്ടികൾ പറഞ്ഞ് വിവരം ഞാൻ അറിഞ്ഞു. കോളേജിലെ ബന്ധങ്ങൾക്ക് പ്രേമത്തിന്റെ വിലയോ ഗൗരവമോ ഒന്നും കൊടുക്കരുത്. പഠിത്തം കഴിയുമ്പോ ഓരോരുത്തർ ഓരോ വഴിക്ക് പോവും, പിന്നെ കണ്ടുമുട്ടിയെങ്കിലായി, ഇല്ലെങ്കിലേ. പക്ഷേ ഞങ്ങളുടെ ബന്ധം അങ്ങനെയല്ല. രമ സുന്ദരിയാണ്, നല്ല കുടുംബവുമായിരിക്കാം, പ്രേമവും ചീത്തയായ ഒരു വികാരമല്ല. പക്ഷേ ഇങ്ങനെ പഠിത്തം നശിപ്പിക്കുന്നതാണ് ആ സാധനമെങ്കിൽ അത് വേണ്ട. മറ്റൊരു പെൺകുട്ടിയിലും കാണാത്ത പ്രത്യേകത എനിക്ക് രമയോട് തോന്നുന്നു. ഓരോ നിമിഷവും കാണണമെന്ന് തോന്നുന്നുണ്ടല്ലേ? ഈ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെയാ. ഞാനൊന്ന് ഫോൺ ചെയ്ത് രമയ്ക്കായിരിക്കും. അതെ. ഹലോ, ഞാൻ ഹരിയാണ്. രമ ഒന്ന് വിളിക്കാവോ? രമ ലൈബ്രറി പോയിരിക്കുക. ഓ ശരി. പ്രിയപ്പെട്ട രമേ, ഞാനിപ്പോൾ സുഖം.